ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലൊക്കെയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആപ്ലിക്കേഷൻസാണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആപ്ലിക്കേഷൻസ്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഉപകാരപ്പെടുന്ന ചില ആപ്ലിക്കേഷൻസ് ആണ് ഈ സെക്ഷനിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഗൂഗിൾ ഫോംസ് എന്ന് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഫ്രീ ഓൺലൈൻ സർവേ ഫോർ പേഴ്സണൽ യൂസ് ഗൂഗിൾ ഫോംസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. നിങ്ങൾ എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗൂഗിൾ ഫോംസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് എങ്ങനെ ഒരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യാം, നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗത്ത് നിന്നുള്ള എന്താണ് ചാപ്റ്ററിൽ നിന്നുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്ത് സ്റ്റുഡൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഗൂഗിൾ ഫോംസ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ഗോ ടു ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു ഗൂഗിൾ ഫോംസ്. ഓക്കെ, ഗോ ടു ഗൂഗിൾ ഫോംസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കും. അതിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാസ്വേഡ് നമുക്ക് അടിച്ചു കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അൺടൈറ്റിൽഡ് ഫോം എന്നായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മുടെ എക്സാമിൻ്റെ പേര് കൊടുക്കാം. ഇപ്പം നമുക്ക് കൊടുക്കാം ഒരു തേർഡ് ഇയർ ഫാം ഡി ടെസ്റ്റ് പേപ്പർ നമുക്ക് കൊടുക്കാം. തേർഡ് ഇയർ ഫാം ഡി ടെസ്റ്റ് പേപ്പർ എന്ന് കൊടുക്കാം. ഇവിടെ അൺടൈറ്റിൽഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് വീണ്ടും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ കൊടുത്ത അതേ പേര് തന്നെ നമുക്കിവിടെ കിട്ടും. ഫോം ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കാം. ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ നമ്മുടെ സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ടെസ്റ്റ് പേപ്പർ നടത്താനായിട്ടുള്ള ഒരു ഫോമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തുകൊണ്ട് കുട്ടികളെ ആക്സസ് ചെയ്യാൻ വേണ്ടി, എങ്ങനെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ലെക്ചറിംഗ് വീഡിയോ കണ്ടു എന്ന് നമുക്കൊന്ന് നോക്കണമെങ്കിൽ അത് നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു ക്വിസ് ടൈപ്പിലേക്ക് ഇതിനെ മാറ്റണമെങ്കിൽ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസസ് ഈ മൂന്ന് ഓപ്ഷൻ കാണും. ക്വിസസിൽ നിങ്ങൾ എന്താണ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേക്ക് ദിസ് എ ക്വിസ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, ഓൺ ആക്കിയിടുക. ഓക്കെ, റിലീസ് ഗ്രേഡ് ഉണ്ട്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ. ഓക്കെ, റെസ്പോണ്ട് ക്യാൻ മിസ്ഡ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻ്റ് വാല്യൂസ്, ആ രീതിയിൽ റെസ്പോൺസ്, വേറെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഓൺ ആക്കിയിടുക, എന്നിട്ട് നമ്മൾ സേവ് ബട്ടൺ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് പേപ്പർ ഒരു ക്വിസ് മോഡലിലേക്ക് മാറി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് അല്ലേ, ആ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് നമുക്ക് വേണ്ടത്. നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനായിട്ട് ഇപ്പുറത്തായിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ആഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ കഴിയും. ആഡ് ക്വസ്റ്റ്യൻ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ ക്വസ്റ്റ്യൻ ആഡ് ആവും. ഓക്കെ, നേരത്തെ ഇത് ഇവിടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടേണ്ടത് ആ സ്റ്റുഡൻറ്റിൻ്റെ പേരായതുകൊണ്ട് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് നമ്മൾ കൊടുത്തു.
നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് നമ്മൾ കൊടുത്തു. അതൊരു ഷോർട്ട് ആൻസർ ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഷോർട്ട് ആൻസർ എന്നാക്കി മാറ്റി. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് റിക്വയർഡ് ഫീൽഡാക്കി ഇടുക. കാര്യം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇത് ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ട് നമുക്ക് എന്താണ് കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വീണ്ടും നമ്മൾ ആ ഒരു പ്ലസ് ഇത് കൊടുക്കുക, പ്ലസ് ടു ഇത് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, an example for an example for unit dosage form, unit dosage form. Okay, unit dosage form എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ഷോർട്ട് ആൻസർ കൊടുത്തത് കൊണ്ട് ഇവിടെ വീണ്ടും ആ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിനെ നമുക്ക് മാറ്റി നമുക്കിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഓപ്ഷൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ വൺ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കുക. സിറപ്പ്, ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്ന ഒന്ന് ഒരു ഓപ്ഷൻസ് സിറപ്പാണ്. അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് അടുത്ത ഓപ്ഷൻ ടൈപ്പ് ചെയ്യാനായിട്ട് ആഡ് അതർ എന്ന് പറഞ്ഞ് കൊടുക്കുക. വീണ്ടും നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ഓപ്ഷൻ ടു കൊടുക്കുക, ടാബ്ലറ്റ്. ദെൻ വീണ്ടും നമ്മൾ ആഡ് അതർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓപ്ഷൻ ത്രീ വരും, ലിനമെൻറ്റ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം. വീണ്ടും നമ്മൾ ആഡ് അതർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും. ദെൻ വേറെ എന്താ സൊല്യൂഷനോ എന്തെങ്കിലും നമുക്ക് വേറെ ആൻസേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു, നമ്മൾ ഓപ്ഷൻസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേണ്ടാത്ത ഒരു ഫീൽഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എങ്കിൽ, വേണ്ടാത്ത ഒരു ഫീൽഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡ് ഒഴിവായി കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇത് റിക്വയർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഒരു കുട്ടികൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണോ ആൻസർ ചെയ്തേക്കുന്നത് അന്നേരം തന്നെ അറിയാൻ വേണ്ടി ആൻസർ കീ നമ്മൾ കൊടുക്കണം. ആൻസർ കീ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്ന് വരും. ആഡ് ആൻസർ ഫീഡ്ബാക്ക്, ഇൻകറക്റ്റ് ആൻസറിന് എന്താണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് കുട്ടികൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ, കറക്റ്റ് ആൻസറിന് എന്താണ്. അപ്പോൾ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ ബാഡ് എന്ന് കൊടുക്കാം. ദെൻ കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് ഗുഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇവിടെ ഒരു ലിങ്ക് നമുക്ക് ഇപ്പം ഇൻകറക്റ്റ് ആൻസർ ആണ് ആ കുട്ടിയെ നമുക്ക് കറക്റ്റ് ആൻസർ പഠിപ്പിക്കണം എങ്കിൽ നമുക്കൊരിവിടെ ഒരു ലിങ്ക് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് ഇപ്പോൾ നമുക്ക് ഒരു എന്താണ് ഗൂഗിളിൻ്റെ സൈറ്റിലോട്ട് പോകാനുള്ള ലിങ്കോ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നോട്ട്സ് അപ്ലോഡ് ചെയ്തേക്കുന്ന ലിങ്കോ അല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കിനെ പറ്റി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ലിങ്കോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ലിങ്കായിട്ട് കൊടുക്കാം. ഇവിടെ യൂട്യൂബ് എൻ്റെ ഒരു ലിങ്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. യൂട്യൂബിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂട്യൂബ് ഓപ്പൺ ആയി വരും. യൂട്യൂബ് ലിങ്ക് ഓപ്പൺ ആയി വരും. ആ യൂട്യൂബ് ലിങ്കിൽ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ തന്നെ വീഡിയോ യൂണിറ്റ് ഡോസേജ് ഫോമിനെ പറ്റി പറയുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോസിൻ്റെ ആ ഒരു ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്ലാസ് ഇവിടെ കിട്ടും. അപ്പം ഇൻകറക്റ്റായിട്ട് പറയുന്ന അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇപ്പോൾ ഇൻകറക്റ്റായിട്ട് ഒരു കുട്ടി ആൻസർ പറഞ്ഞു, ആ കുട്ടിയെ നമുക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ അത് വീഡിയോ കാണിച്ച് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റും. കറക്റ്റായിട്ട് ആൻസർ പറയുന്നവർക്ക് നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോയിൻ്റ് നമുക്ക് വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് ടാബ്ലറ്റ് ആണ്, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ആയി. ആൻ എക്സാമ്പിൾ ഫോർ എ യൂണിറ്റ് ഡോസേജ് ഫോം ഇല്ലേ, എ യൂണിറ്റ് ഡോസേജ് ഫോം എന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ക്രിയേറ്റ് ആയി. ശരി, നമുക്കിതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ അടുത്ത ആഡ് ബട്ടൺ കൊടുക്കുക, ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഒരു ഗൂഗിൾ ഇത് നമുക്ക് എന്താകും ക്രിയേറ്റ് ആവും. ഓക്കെ,
ഇനി നമ്മുടെ സെറ്റിങ്സിലേക്ക് വീണ്ടും പോകും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ വേറെ ഒന്നും നമ്മുടെ ഒന്നും കൊടുക്കേണ്ട. ഇമെയിൽ അഡ്രസ്സൊന്നും നമുക്ക് ആവശ്യമില്ല. എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് കൊടുത്ത് നമ്മൾ അതിനെ സേവ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിവ്യൂ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഐയുടെ സിമ്പിളുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് പ്രിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രിവ്യൂ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഇത് വേണ്ടാത്ത ഒരു ഫീൽഡാണ്, നമുക്ക് അതിനെ ഒന്ന് ഒഴിവാക്കാം. വേണ്ടാത്ത ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ലാസ്റ്റ് ഒരു ഫീൽഡ് വെറുതെ കിടക്കുവാണെങ്കിൽ അത് ഡിലീറ്റ് കളഞ്ഞാൽ ആ ഫീൽഡ് അങ്ങ് ഒഴിവായി കിട്ടും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മെയിൽ ചെയ്ത് നമ്മുടെ മെയിലിലേക്ക് തന്നെ ഒന്ന് മെയിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ എന്താണ് ഈ ഒരു ഗൂഗിൾ ഫോം നമുക്ക് ടെസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. എപ്പോഴും നമ്മുടെ മെയിലിൽ തന്നെ കാണും, റെസ്പോൺസും നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇത്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഔട്ട് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ സൈൻ ഔട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്തേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഓക്കെ.